എന്തായാലും നമ്മള് ചാടാൻ പോവാ. അപ്പൊ ബാക്കി എല്ലാരോടും പോയി ബൈ പറയേണ്ടത് ഒരു മര്യാദയല്ലേ. എങ്ങോട്ടാണ് പോണേ? എന്തായാലും നാളെ കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ വെക്കല്ലോ, ആ സമയത്ത് പറയാം. നിങ്ങൾ ചാട്. കുഞ്ഞുങ്ങളെല്ലാം കൂടെ എങ്ങോട്ടാ? സുന്ദരജിന്റെ വീടല്ലേ? എല്ലാ സൈഡിലും ഗ്രാമാശുപത്രി എന്ന് തോന്നുന്നു. എടോ, ഞങ്ങളുടെ മോദിക്ക് ടോർച്ച് അടിക്കാതെ പോയി ഇറങ്ങരുത് അപ്പോഴോ. അയ്യോ സോറി മക്കളെ, കേറി പോയടാ. അല്ല അകത്ത് ഡോക്ടറെ, നമ്മുടെ അരുണിനെ തപ്പി ഇറങ്ങിയതാ. നോക്കിയപ്പോ മൂന്ന് ചാടാൻ നോക്കിയേക്കുന്നു. നമ്മുടെ ഭാഗ്യത്തിന് അവന്മാര് നമ്മുടെ മുന്നിൽ തന്നെ വന്ന് പെട്ടു. ഇവരെ മൂന്നുപേരും കൊണ്ട് മുറി കൂട്ടിയിട, ഇനി ഞാൻ പറ ഒരുത്തനെ പുറത്തു വിടരുത്. ഇവര് ഒരു പ്രാവശ്യം ചാടിയ സ്ഥിതിക്ക് ഇനിയും ചാടാനുള്ള സാധ്യത. നാളെ തന്നെ ഇവരെ സെല്ലിലേക്ക് മാറും. അരുണിന്റെ കാര്യം ഞാൻ സംസാരിച്ചിട്ട് വരാം പോലീസില്. ഓക്കെ, നമ്മള് പെട്ടു. ഈ ഒറ്റൊരുത്തം കാരണം ഈ അവസ്ഥയിൽ നമ്മളിവിടെ ഇരിക്കുന്നത്. അവന്റെ ഒരു പേട്ട ഐഡിയ. നമുക്ക് ഓടിപ്പോയാലോ? അതിനല്ലേ നമ്മളിവിടെ പൂട്ടിയിട്ടിരിക്കുന്നേ. എന്തിനാ നമ്മളെ പൂട്ടിയിട്ടേ? നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിട്ടല്ലാടെ ഇപ്പൊ കൊണ്ടൊന്ന് പൂട്ടിയിട്ടേ. ഞാനാ എന്റെ കല്യാണം തുടങ്ങി. നീ എന്തിനാ കരണേ? എന്റെ ഗ്രേ സിസ്റ്റർ ഞാനുമായിട്ടുള്ള കല്യാണം തുടങ്ങി. നാളെ സിസ്റ്റർ, നാളെ സിസ്റ്റർ രജിസ്ട്രാറിൽ ഒപ്പിടാൻ ഒരു ഭാര്യ ഒന്ന് ഒപ്പിടും. രജിസ്റ്റർ ഓഫീസിന്റെ അടുത്ത് എന്റെ ഒരു കൂട്ടുകാരുണ്ട്. എടാ പോടാ പാട്ടി ഓടുന്ന. അയ്യോ ഞാൻ നാളെ ഈ പല പട്ടികളുടെ കൂടെ അതിരാത്രിയെ കൂട്ടിക്കിട്ടുണ്ട്. അയ്യോ എന്റെ ലവ്ലി സിസ്റ്റർ പോയേ. ലവ്ലി സിസ്റ്ററോ? ഗ്രേസ് സിസ്റ്റർ പോയേ. എടാ അതിന് നീ എന്തിനാ കരയുന്നേ? അല്ലിയാ അവനെന്തവിടെ പോയി? അവനവിടെ പോയി. അവൻ നീ പറഞ്ഞ പോലെ മതിലിയാടി രക്ഷപ്പെട്ടതാണ്. അങ്ങനെയാണോ നമുക്കോ മതിലിയാടി രക്ഷപ്പെട്ടാല? എടാ പ്രാന്തന്മാരെ, അതിനല്ലേ നമ്മളിവിടെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുന്നേ. അതെ, നിനക്ക് പൂട്ടൊക്കെ തുറക്കാൻ അറിയില്ല? പൂട്ട് തുറക്കാൻ അറിയാം, പക്ഷെ ആ മയപ്പിലെയാ പന്റെ പെണ്ണുപ്പിളോടെ കയ്യിൽ. എടാ പൊട്ടന്മാര്, പൂട്ട് പുറത്തല്ലേ, നമ്മളകത്തല്ലേ പൂട്ടിയിട്ടിരിക്കുന്നേ. എനിക്ക് തോന്നണ്ട ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നു. ഇനിയിപ്പോ പുറം ലോകം ആ പ്രാന്തം കാണിക്കത്തില്ല. മിക്കവാറും നമുക്ക് ഷോക്കും തരും. ഷോക്ക് ഇവിടെ തരും? എടാ നമ്മളെ കൊണ്ട് ഷോക്ക് അടിപ്പിക്കുന്നു. ഷോക്ക് അടിപ്പിച്ചിട്ടുണ്ടോ? നല്ല അസുഖം. അരുണിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് നമുക്കുള്ള വില അങ്ങ് പോയി കിട്ടും. ശരിയാ, അരുണിന്റെ കാര്യം ഞാൻ പോലീസിൽ അറിയിച്ചു. നാളെ രാവിലെ തന്നെ അവർ വിളിച്ചു. അത് കേരള പോലീസ് തന്നെയാണോ വിളിച്ചേ? സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇവന്റെ തലമണ്ട അടിച്ചാൻ പൊട്ടിക്കും. സച്ച് ബോൾസാലേ ബൈക്ക് ഇതരേ. ബൈ ഇതരേ. അമ്മ ഒരു മിനിറ്റ്. ഇത്രയും നേരം നീ അവിടെ പോയി കിടക്കണോ? നിന്റെ തപ്പില്ലടാ, ഞാൻ എല്ലായിടത്തും നമ്മൾ. അയ്യോ ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? ചലോ ഭായ് ചലത്തെ. പോകുന്നതിന് മുന്നേ എനിക്ക് മൂന്ന് പേരെ കാണാനുണ്ട്.
ആ ബെക്കാട് തീർക്കരുത്, ഞാൻ ഉടനെ തിരിച്ചു വരാം. ഓടറാ ഡോക്ടറേ. ഞാൻ പോരാ മക്കളെ. എടാ കൊച്ചുണ്ണി, എന്നാലും എന്തിനായിരിക്കും കഥന്തായി നമ്മളെ രക്ഷിച്ചോണ്ട് പോണേ? ഇപ്പൊ ഇനി നമ്മളെ കിട്ടി അടിച്ചു മാറ്റാനാണോ? അടവിലൊന്നു വില്ലാത്ത